Stamp 1, Stamp 2, Stamp 3, Stamp 4, Stamp 5, Stamp 6. ഇങ്ങനെ പല പല സ്റ്റാമ്പുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, ശ്രീ എന്താണ് ഇതിന് തമ്മിലുള്ള ഡിഫറൻസ്, വാട്ട് ഈസ് സ്റ്റാമ്പ് 1, സ്റ്റാമ്പ് 2, സ്റ്റാമ്പ് 3. എന്തായാലും ഈ വീഡിയോയിലൂടെ ഞാൻ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റാമ്പ്സിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സ്റ്റാമ്പ് 0. സ്റ്റാമ്പ് 0 എന്ന് വെച്ചാൽ ടെമ്പററി പീരിയഡ് സ്റ്റേ എന്ന് പറയും. ഇതിന് എസ്പെഷ്യലി നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമുണ്ട്. അതുകൂടാതെ യു കനോട്ട് റിസീവ് എനി ബെനിഫിറ്റ്സ് ഓർ യൂസ് എനി പബ്ലിക്ലി ഫണ്ടഡ് സർവീസസ്. അതായത് നിങ്ങൾക്ക് പബ്ലിക് ഹോസ്പിറ്റൽസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ഓൺലി ഫോർ എ ടെമ്പററി പീരിയഡ് സ്റ്റേ. ആസ് വെൽ ആസ് യു ഷുഡ് ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ്. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. സ്റ്റാമ്പ് 0. സ്റ്റാമ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ വർക്ക് അണ്ടർ വർക്ക് പെർമിറ്റ്. ബേസിക്കലി do not forget to renew your permit before it expires എന്നാ അവർ പറയുന്നത്. അതുകൂടാതെ നിങ്ങൾ ഐറിഷ് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പം ഈ സ്റ്റാമ്പ് 1 തന്നെ നിങ്ങൾ തുടരുന്നെങ്കിൽ അത് കൗണ്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റാമ്പ് 1 will be calculated as a recognizable as residence during Irish naturalization എന്നാ പറയുന്നത്. സ്റ്റാമ്പ് 1A എന്ന് പറഞ്ഞാൽ പെർമിഷൻ ഇൻ full time paid accountancy training. So accountancy training വരുന്ന ആൾക്കാര് you must not engage in any other businesses. You can study accountancy as a trainee and be employed as a trainee accountant. That is stamp 1A. നമുക്ക് സ്റ്റാമ്പ് 1G എന്ന് പറയാം. ഈ സ്റ്റാമ്പ് 1G പറ്റി കണ്ടമാനം എനിക്ക് മെസ്സേജസും ഇമെയിൽസും എല്ലാം വരുന്നുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഈ സ്റ്റാമ്പ് 1G ആക്ച്വലി ആപ്ലിക്കബിൾ ടു 2 kinds of people. One is students, second one is Critical Skills Employment Permitന്റെ സ്പൗസസിനും സ്റ്റാമ്പ് 1G 6th of March ശേഷം അത് applicable ആണ്. എന്താ ഞാൻ പറയാം. സ്റ്റാമ്പ് 1G സ്റ്റുഡൻസ്, ഇഫ് യു ആർ എ സ്റ്റുഡൻറ് കറൻറ്റ്ലി ഹോൾഡിംഗ് സ്റ്റാമ്പ് 2 ആൻഡ് സ്റ്റാമ്പ് 2A, നിങ്ങളിപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ്, ഇവിടെ മാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാൻ വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോളേജെല്ലാം കഴിഞ്ഞ് അതിന് ശേഷം നിങ്ങളാണെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ അറ്റ് ദാറ്റ് ടൈം സ്റ്റുഡൻസ് ക്യാൻ വർക്ക് അപ് ടു 40 hours. യു വിൽ ബി ഇഷ്യൂഡ് സ്റ്റാമ്പ് 1G. അത് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. ആ സമയത്ത് critical skills work permit holders on 6th of March in Shesham, you can apply for stamp 1G. No need for spousal dependent work permit. നേരത്തെ എന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വരുമ്പം നിങ്ങളുടെ സ്പൗസസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വർക്ക് ഇപ്പോൾ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഈ സ്പൗസൽ ഡിപ്പെൻഡൻറ്റ് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്യണമായിരുന്നു. അങ്ങനെ അതെല്ലാം അവരെടുത്ത് മാറ്റി ഇപ്പോൾ അവർ റിവൈസ് ചെയ്ത് 6th of March ശേഷം എല്ലാ ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ് ഹോൾഡേഴ്സിന് സ്പൗസസിന് യു ക്യാൻ അപ്ലൈ ഫോർ സ്റ്റാമ്പ് 1G വേർ യു ക്യാൻ അപ്ലൈ ഫോർ ജോബ്സ്. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഒത്തിരി ഫ്രീഡം ഉണ്ട്. പക്ഷേ യു ക്യാൻ നോട്ട് ഓപ്പറേറ്റ് എ ബിസിനസ് or you cannot be self-employed. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ you have to renew your stamp 1G annually. പിന്നെ after 5 years of stamp 1G എല്ലാ വർഷവും നിങ്ങൾ ഇത് റിന്യൂ ചെയ്ത് 5ാമത്തെ വർഷമാകുമ്പോൾ you will be issued a stamp 4. So that's only applicable to spouses of critical skills employment permit. Next stamp എന്ന് വെച്ചാൽ stamp 2 ആണ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. For studying full time. During your college hours, you can work up to 20 hours per week. During your holiday period, you can work up to 40 hours per week. Pinna alladhe stamp 3. Idoru madri petta aalkarku ariyam. It's basically for family reunification. Family reunification vendiyana stamp 3 ulladhu. You cannot work with this stamp 3. Adu koodade you can stay in Ireland. You can stay in Ireland as long as ningada spouse ine visa ulladhu kaalagattam vare ninkum stay cheyam. Ningku work cheyan pattathilla. Adu inde main purpose inde family reunion aanu. Stamp 4 aanu next stamp ine patti samsarikkan vane. അത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാമ്പ് 4 എന്താണെന്നുള്ളത്. സ്റ്റാമ്പ് 4 യു ക്യാൻ ടേക്ക് ആഫ്റ്റർ 2 years ഓഫ് ക്രിട്ടിക്കൽ സ്കിൽസ് വർക്ക് പെർമിറ്റ്. നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് എനി സോർട്ട് ഓഫ് എംപ്ലോയ്മെൻറ്റ്. നിങ്ങൾക്ക് വർക്ക് പെർമിറ്റിന് ആവശ്യമില്ല. യു ക്യാൻ എസ്റ്റാബ്ലിഷ് ഓർ ഓപ്പറേറ്റ് എ ബിസിനസ്. അതാണ് സ്റ്റാമ്പ് 4 എന്ന് പറയുന്നത്. സ്റ്റാമ്പ് 5 ആൻഡ് സ്റ്റാമ്പ് 6 വളരെ റെയറായിട്ട് നമ്മൾ കണ്ടുവരുന്നുള്ളൂ. എസ്പെഷ്യലി മലയാളികളിലെ ഇന്ത്യക്കാർക്ക് സ്റ്റാമ്പ് 5 സ്റ്റാമ്പ് 6 അങ്ങനെ വളരെ കുറവാണ്. സ്റ്റാമ്പ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ടു സ്റ്റേ ഇൻ ഐലൻഡ് വിതൗട്ട് എനി ലിമിറ്റ്സ് ഓൺ ദ ടൈം അൺടിൽ യുവർ പാസ്പോർട്ട് എക്സ്പയേഴ്സ്. സോ സ്റ്റാമ്പ് വാലിഡ് അൺടിൽ പാസ്പോർട്ട് എക്സ്പയറി എന്നാണ് പറയുന്നത് സ്റ്റാമ്പ് 5. സ്റ്റാമ്പ് 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉള്ള ആൾക്കാർക്ക് ഈ സ്റ്റാമ്പ് 6 ആപ്ലിക്കബിൾ ആണ്. നമ്മൾ ഇന്ത്യൻസിന് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. എനിക്ക് തോന്നുന്നു ഫിലിപ്പീൻസിലുള്ള ആൾക്കാർക്ക് ഇത് ആപ്ലിക്കബിൾ ആണെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് ഐവ് കവേർഡ് മോസ്റ്റ് ഓഫ് ദ ടോപ്പിക്സ്. ഇത്ര 9 ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റാമ്പ്സ് ഉണ്ട്. ഈ സ്റ്റാമ്പ്സിൻ്റെ ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. സ്റ്റാമ്പ് 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി പീരീഡ് സ്റ്റേ. അതിന് നിങ്ങൾ പ്രത്യേകം യു ഹാവ് ടു ബി ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് യു ഹാവ് ടു ഹാവ് പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസ്. യു ക്യാൻ സ്റ്റാമ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ വർക്ക് അണ്ടർ വർക്ക് പെർമിറ്റ് ബട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് യു ഹാവ് ടു റിന്യൂ യുവർ സ്റ്റാമ്പ് 1. സ്റ്റാമ്പ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിഷൻ ഇൻ ഫുൾ ടൈം paid accountancy training. നിങ്ങൾ അവിടെ അക്കൗണ്ടൻസിക്ക് വേണ്ടി പഠിക്കാൻ വരികയാണ്. must not engage in any other businesses, study accountancy as a trainee and be employed as a trainee accountant. Stamp 1 എന്ന് പറയുന്നത്.